സ്കൂളുകൾ തുറക്കാനിരിക്കുകയാണ്. ഈ അവസരത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് അദ്ദേഹം രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി തയ്യാറാക്കിയ ഒരു കുറിപ്പ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. സി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം രാഷ്ട്രീയ മാനദണ്ഡങ്ങളോ പരിഗണനകളോ ഒന്നുമില്ലാതെ തന്നെ കേരളക്കരയാകെ അദ്ദേഹത്തിന്റെ മാന്യമായ പെരുമാറ്റം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും കേരളം ഒന്നാകെ അംഗീകരിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ രക്ഷിതാക്കളും കുട്ടികളും കേൾക്കേണ്ടത് മാത്രമല്ല പ്രാവർത്തികമാക്കേണ്ടതുകൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, രക്ഷിതാക്കൾ അറിയാം എന്ന തലക്കെട്ടോടെയാണ് തുടങ്ങുന്നത്. സീരിയലുകൾ ഒഴിവാക്കുക, 8 മണിക്കൂർ കുട്ടികൾ ഉറങ്ങട്ടെ. പണ്ടൊക്കെ കുട്ടികൾ നേരത്തെ ഉറങ്ങുമായിരുന്നു, ഇപ്പോൾ മുതിർന്നവർ കിടക്കുമ്പോഴേ അവരും കിടക്കൂ. ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക. ഇലക്കറികൾ, ചെറുപയർ, നെല്ലിക്ക ഇവ ധാരാളം കൊടുക്കുക. വീട്ടിലെ പണികളിൽ കുട്ടികളെ പങ്കാളിയാക്കുക. യൂണിഫോം കഴുകാനുള്ള ബക്കറ്റിലിടാൻ അവരെ പരിശീലിപ്പിക്കുക. ഭക്ഷണശേഷം പാത്രം കുട്ടികൾ സ്വയമായി വൃത്തിയാക്കാൻ ആവശ്യപ്പെടുക. ലഞ്ച് ബോക്സ് സ്വയം തയ്യാറാക്കിക്കുക. പെൺകുട്ടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക. വൈകുന്നേരങ്ങളിൽ ബേക്കറി ഒഴിവാക്കുക. ദോശ, ഇഡ്ലി, ഇലയട, കൊഴുക്കട്ട, അരിയുണ്ട, അവൽ, പഴങ്ങൾ, ഏത്തപ്പഴം പുഴുങ്ങിയത്, എള്ളുണ്ട മുതലായ ആരോഗ്യകരമായ ഭക്ഷണം നൽകുക. രാത്രി ഭക്ഷണം മിതമായിരിക്കട്ടെ, അത് നേരത്തെയുമാകണം. കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. മനസ്സിന് സന്തോഷം വരുന്ന കാര്യങ്ങൾ മാത്രം ആ സമയം സംസാരിക്കുക. മാതാപിതാക്കൾ മൊബൈൽ മാറ്റിവെച്ച് ഇത്തിരി നേരം കുട്ടികളോട് സംസാരിക്കുക. അനാവശ്യ ദേഷ്യപ്പെടലുകൾ ഒഴിവാക്കുക. വ്യക്തി ശുചിത്വം പാലിക്കുക. സ്വന്തം മുറി, പഠനയിടം ഇത് കുട്ടി സ്വയം വൃത്തിയാക്കട്ടെ. സാധനങ്ങൾ അടുക്കും ചിട്ടയോടെയും വയ്ക്കാൻ അവരെ പരിശീലിപ്പിക്കുക. പച്ചക്കറി അരിയാനും തേങ്ങ ചിരകാനും അവശ്യ പാചകങ്ങളും കുട്ടികളെ പഠിപ്പിക്കുക. ദോശ ചുടാനും ചപ്പാത്തിക്ക് പരത്താനുമൊക്കെ സഹായിക്കാൻ അവരെ പരിശീലിപ്പിക്കുക. മിതത്വം അത് എപ്പോഴും അവരിൽ ഉണ്ടായിരിക്കാൻ ശീലിപ്പിക്കുക. പ്രാതലില്ലെങ്കിൽ കാതലില്ല. പ്രഭാത ഭക്ഷണം നിർബന്ധമായും കഴിപ്പിക്കുക. പഠനം, വായന, ഒരൽപ്പം കൃഷി, ചെടി വളർത്തൽ, വീട്ടുകാരോടൊപ്പം കുറച്ച് സമയം, കൂട്ടുകാർക്കൊപ്പം കളി, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കുളി, കേശ സംരക്ഷണം, പാദ സംരക്ഷണം, വൃത്തിയുള്ള കൈകൾ, ഇതൊക്കെ ആരോഗ്യശീലങ്ങളാണ്, അത് പഠിപ്പിക്കുക. ഞായറാഴ്ചകളിൽ ഷൂസും ബാഗും ഒക്കെ വെയിലത്തുണക്കാൻ പരിശീലിപ്പിക്കുക. ഹോംവർക്ക് കൃത്യമായി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. രാത്രി തന്നെ ടൈം ടേബിൾ നോക്കി പുസ്തകം അടുക്കി വയ്ക്കുക. രക്ഷിതാക്കളുടെ സ്വപ്നങ്ങൾ അത് കുട്ടികളുടെ തലയിൽ ഒരിക്കലും വയ്ക്കരുത്. മറിച്ച് അവർ സ്വന്തമായി സ്വപ്നങ്ങൾ കാണട്ടെ. അതനുസരിച്ച് അവർ തന്നെ വാർത്തെടുക്കട്ടെ. നന്മയുള്ള വ്യക്തി, സ്നേഹമുള്ള കുട്ടി, മിടുക്കരായ കുട്ടികൾ, അങ്ങനെ അവർ വളരട്ടെ. ഇതാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. സി രവീന്ദ്രനാഥ് 14-ാം കേരള നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായി. 2006 തൃശൂർ ജില്ലയിലെ കൊടകര മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. തുടർന്ന് 2011-ലും 2016-ലും പുതുക്കാട് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് വീണ്ടും സഭയിലെത്തി. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ രസതന്ത്രം പ്രൊഫസർ, പിന്നീട് രാഷ്ട്രീയത്തിന്റെ രാസപരീക്ഷണ ശാലയിലേക്ക്. രാഷ്ട്രീയത്തിന് അതീതമായ സൗഹൃദങ്ങൾ അദ്ദേഹത്തെ ജനകീയനാക്കി എന്ന് പറയാം. സംസ്ഥാനത്ത് സ്കൂളുകളുടെ നിലവാരം ഉയർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച വ്യക്തി. 79 സ്കൂളുകളിലെ 150 ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് റൂമുകളാക്കി മാറ്റി എന്ന അവകാശവാദത്തോടെയാണ് അധ്യാപകൻ കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി തന്റെ മേഖലയിൽ വരവറിയിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടും MP MLA ഫണ്ടുകളും പ്രയോജനപ്പെടുത്തി നടപ്പാക്കിയ സുസ്ഥിര പുതുക്കാട് പദ്ധതി സി രവീന്ദ്രനാഥിനെ മണ്ഡലത്തിന് പ്രിയപ്പെട്ടവനാക്കിയതാണ്. സമ്പൂർണ്ണ സാക്ഷരതാ പ്രസ്ഥാനം, സ്വാശ്രയ സമിതി, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇവയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ് രവീന്ദ്രനാഥ്. നിയമസഭാ പ്രസംഗങ്ങൾ, നവലിബറൽ അഥവാ ദുരിതങ്ങളുടെ നയം, ആസിയാൻ കരാറിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഈ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ രക്ഷിതാക്കളും ഒപ്പം കുട്ടികളും മനസ്സിലാക്കേണ്ടതും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർവസ്.